Hi friends, assalamu alaikum. Welcome back to my channel. Appo endai ellavarkum sugam thanalle alhamdulillah njangalkku ellavarkku ivide sugam thanne enikku oraichi aite sugam undayta jaladosham thanda vedana agane ella vannittunde ine sound ella poittunde ine adonda korcha site njan video on idaine sound illathadonde edit on cheyan pattunnunde aita ippo idu video rendu moonu site eduthu vecha video aanu. അപ്പം കുറച്ച് സൗണ്ട് വന്നിട്ട് അമ്മ പിന്നെ ഞാനൊന്ന് എഡിറ്റ് ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ഊണ് ഊണുണ്ട്, പിന്നെ രാത്രി ഒരു നേർച്ച ചെറുങ്ങനെയൊന്ന് നേർച്ച കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് പത്തലും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 9 മണിയാകുമ്പോൾക്ക് വരും. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കണം, പിന്നെ മുന്നോന് സ്കൂളിലേക്ക് അയക്കണം അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാം കൂടിയിട്ട് രാവിലെ തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കലും എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഉച്ചക്കിലത്തേക്ക് രാത്രിക്കും വേണ്ട മീനും ഇറച്ചി ചിക്കനും ബീഫെല്ലാം ഒന്ന് വെള്ളത്തിൽ ഇന്നലെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെയെല്ലാം ഇടുക്കിടുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ കുറേ വ്ളോഗിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് പിന്നെ പൊടികളെല്ലാം ഒന്ന് വറുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കനും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കലാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കലാണ്. അങ്ങനെ കറിയെല്ലാം റെഡിയാക്കി മുന്നേ സ്കൂളിലേക്കെല്ലാം റെഡിയാക്കിയിട്ട് അയച്ചിട്ടാമൾക്ക് പിന്നെ ഉസ്താദിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് ചായ ആക്കിയിട്ട് കൊടുത്ത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഉച്ചക്കിലത്തേക്കും രാത്രിത്തേക്കെല്ലാം കാണാം. ഇത് പിന്നെ രാത്രിത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ടുവന്നതാണ്. മീൻ ഉച്ചക്കിലത്തേക്ക് മീൻ ഉച്ചക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചെമ്മീൻ ഇപ്പോൾ കൊണ്ടുവന്നത്, പക്ഷേ ഇന്ന് കറി വെക്കുന്നില്ല. പിന്നെ ഇത് മീനിന് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നതാണ്. മുതുമൻ മുളക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തേങ്ങ ചാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരച്ചെടുക്കുന്നതാണ് ഗ്രൈൻഡറിൽ. പിന്നെ ഉച്ചക്കലത്തേക്കും രാത്രിത്തേക്കും എല്ലാത്തിനും വേണ്ട തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അപ്പുറം സബുറ പിന്നെ മീനെല്ലാം ഒന്ന് മുളകെല്ലാം പെരക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മീൻ അയില മീനൊന്ന് ഉച്ചക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളിയും ഉള്ളി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ രാത്രിത്തേക്ക് കോഴി വറുത്തരച്ച കോഴിക്കറിയും പിന്നെ ബീഫ് കറി അങ്ങനെയെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും പൂച്ചക്കിലത്തെ വേണ്ടിയിട്ടുള്ളതും അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഉള്ളിയും തക്കാളിയെല്ലാം. പിന്നെ രാത്രി ഒരു ചെറിയ നേർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ അതാ ഈ ചിക്കനൊന്ന് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീന് ഉച്ചക്കലത്തേക്കും അങ്ങനെ തക്കാളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് പിന്നെ എന്നിട്ട് ഞാനൊന്ന് ഉള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. അതിനിടയിൽ അവരെല്ലാം ഓരോരോ പണിയെടുക്കുന്നുണ്ട്. ഫാത്തിൻ്റെ അടിക്കലും തുടക്കലും പാത്രം കഴുകലും അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ സബോറ ഓരോന്ന് എടുക്കുന്നുണ്ട്.
പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് എടുക്കുന്നുള്ളത്. പിന്നെ തേങ്ങ ചിരകുന്നുണ്ട്. ഓരോന്ന് ഓരോരോ കാര്യത്തിന് എല്ലാവരും തിരക്കിൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉള്ളിയും തക്കാളി അതെല്ലാം കായച്ചിട്ട് പിന്നെ വേവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഉള്ളിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഇത് ഞാൻ 5 കിലോ ബീഫ് വെക്കുന്ന ആ ഒരു ഇതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ റെസിപ്പിൻ്റെ അളവൊന്നും ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നേന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളിയൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ കാഞ്ഞു വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാന്ന്. അങ്ങനെ തക്കാളിയെല്ലാം ഒന്ന് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കലാന്ന്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാന്ന്. അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാന്ന്. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച ബീഫിലെ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ നിൽക്കുന്ന ആ രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിനാവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഇതൊന്ന് അടുപ്പിലേക്ക് മാറ്റിയൊക്കെ എടുക്കലാന്ന്. അതേസമയം എന്നാൽ ഫാത്തി ഒന്ന് മീൻ കറി വെക്കുന്നുണ്ട്. ഇത് മീൻ ചെമ്പല്ലി മീനാണ്, അതൊന്ന് ചാറാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അതും മീൻ കറി ആക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ അയില ഒന്ന് പൊരിച്ചിട്ടും എടുക്കുന്നുണ്ട്. അങ്ങനെ അതാ മീൻ കറിയും റെഡിയായി. പിന്നെ താരാപ്പിരി ഞരമ്പനില്ലേ അതും വറുത്തിന് പിന്നെ അയില പൊരിച്ചിട്ടും എടുത്ത് അങ്ങനെ ഉച്ചക്കിലത്തെ ഊണിൻ്റെ റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ ബീഫ് ഞാനിതാ അടുപ്പ് കത്തിച്ചിട്ടൊന്ന് വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മേത്ത വെള്ളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിൽ തന്നെ വെന്ത് വെന്ത് നല്ലപോലെ കുറുകിയിട്ട് വരും. തിളച്ചിട്ടാകുമ്പോൾക്ക് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ചെറിയ കുറച്ച് തീയെല്ലാം വലിച്ചിട്ട് ഒരു മീഡിയം ആ ഒരിയിൽ വിറകിട്ട് കൊടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ പിന്നെ അതേ ഒരു വിറകിൽ തന്നെ നല്ലപോലെ വെന്ത് വന്നോളും. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ ഇത് രാത്രിയത്തേക്കുള്ള ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഓരോരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ ചിരകി വെച്ച തേങ്ങയില്ലേ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 2 തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഫുൾക്കോയി കറി വെക്കാനാണ്. അപ്പോൾ രാത്രിയത്തേക്ക് കുറച്ച് ആളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേർച്ചക്ക് ആളുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ഫുൾക്കോയിൻ്റെ റെസിപ്പിയാണിത്. അങ്ങനെ തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമെല്ലാം ഇട്ടിട്ട് തേങ്ങ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കലാണ്. തേങ്ങ ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക്, മുതുമൻ കുരുമുളക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പം കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ ചൂടിലേക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതേ ചൂടിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കലാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചെയ്ത് എടുക്കാം, അല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ദാ ഇതൊന്ന് ഞാനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നുള്ളത്. മിക്സിയുടെ ജാറിലും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം.
അപ്പോൾ ഇത് ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾക്ക് ഒന്നര മണിയായപ്പോഴത്തേക്ക് ഊണ് കൊണ്ടാകുമ്പോൾ എന്ന് അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കലാന്ന്. അങ്ങനെ ഉസ്താദിൻ്റെ ഊണ് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയും പിന്നെ ഉള്ള പണിയിലേക്ക് പോയി. രാത്രിയത്തെ പണിയാണ് കുറച്ചധികം പണി, അതുകൊണ്ടാണ് പിന്നെ നേരത്തെ രാത്രിയത്തേക്കുള്ള കറിയെല്ലാം നേരത്തെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ പിന്നെ കുറച്ച് പണി എളുപ്പമാവില്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ തുടങ്ങിയിന്. അങ്ങനെ ദാ ബീഫെല്ലാം നല്ലപോലെ ദാ വെറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയായി. അപ്പോൾ അടുപ്പിലെല്ലാം വെച്ചതുകൊണ്ട് ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വിറകടുപ്പിൽ വെക്കുമ്പോൾ പിന്നെ അപ്പം വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണില്ലാൽ ചിലപ്പം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരേ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വിറക് അടുപ്പിൽ വെക്കുമ്പോൾ ബീഫിന് നല്ല ടേസ്റ്റ് വെക്കും. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറി റെഡിയായി. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴിഞ്ഞ വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 സവാള ഞാൻ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാണ്. ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയിൽ ഒരു 4 സവാള ഒന്ന് വഴറ്റിയെടുക്കലാണ്. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 4 തക്കാളി അരിഞ്ഞതും, പിന്നെ ഒരു 6-7 പച്ചമുളക് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാണ്. അപ്പോൾ നേരത്തെ ഗ്രൈൻഡറിൽ അരക്കാനിട്ട് ആ തേങ്ങയില്ല, അതെല്ലാം അരഞ്ഞിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളിയും അതെല്ലാം ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കനില്ല അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ്. അങ്ങനെ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം എന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും പൊടികളെല്ലാം ചേർത്തിട്ട് വറുത്തിട്ട് അരച്ച ആ ഇതിൽ തേങ്ങ അതൊന്ന് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് കറി എത്ര ആവശ്യമുണ്ട് അത്രയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കലാണ്. അപ്പോൾ കറിയെല്ലാം ഇതാ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് കറി ഓഫാക്കുന്നതിന് മുന്നേ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാകുമ്പോൾക്ക് നമ്മുടെ കറി വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അങ്ങനെ ചിക്കൻ കറിയും വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണിത്. വൈകുന്നേരം ഇത് രാത്രിയത്തേക്കുള്ള പിന്നെ കൽത്തപ്പം ഉണ്ടാക്കുന്നതാണ്. കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് പിന്നെ ഫസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. കൽത്തപ്പത്തിൻ്റെ മാവ് എന്ന് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും ജീരകവും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കലാണ്. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ രാത്രിയത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും കൽത്തപ്പും പത്തലും ഇറച്ചിക്കറിയും വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ സാലഡ് അച്ചാർ അങ്ങനെയാണ് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോൾ അതാ ഉള്ളിയൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച മാവില്ലേ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഒരു കൽത്തപ്പത്തിന് ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ആ മാവ് ഫുള്ള് അരച്ചെടുത്ത മാവ് ഫുള്ള് ഒന്ന് എടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൽത്തപ്പ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നില്ലോ. അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഞാൻ പിന്നെ വിറകടുപ്പിലേക്ക് മാറ്റിയെടുക്കലാണ്. ഇതാ ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു ഇതിന് തന്നെ ഉപയോഗിക്കുന്ന ഒരു മൂടി വെച്ചിട്ട് ഒന്ന് തീ കത്തിച്ചിട്ട് എടുക്കലാണ്. അങ്ങനെ അത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ സബു പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വേഗം വേഗം മരി ഏഷ കഴിഞ്ഞാണക്കേനും ഉസ്താമാരെല്ലാം വരും. അപ്പോഴത്തേക്കെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് വേഗം പിന്നെ ഷടപടയെ നാക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ നെയ്ച്ചോറൊന്ന് വെക്കാനുണ്ട്. നെയ്ച്ചോറ് പിന്നെ ഏഷ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്, നെയ്ച്ചോറ് പിന്നെ കുറച്ച് ചൂടോടെ തന്നെ വേണമല്ലോ, അങ്ങനെ ഏഷ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ പിന്നെ ഇതാ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഏഷ കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഇതാ നെയ്ച്ചോറൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇല്ലാലും ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലില്ല, ഇതിങ്ങനെ ആയതുകൊണ്ട് ഒന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണ്. അങ്ങനെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ പീലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. എല്ലാം വറുത്തെടുത്തതിന് ശേഷം പിന്നിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യും പിന്നെ ഒരു ചെറിയ കഷ്ണം ഡാൽഡ ഇട്ട് കൊടുത്തതിന്, എന്നിട്ട് അതെല്ലാം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെളിച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ട മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇത് പിന്നെ കുറച്ച് ഒരു 2 കിലോനെല്ലാം നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഡീറ്റെയിലായിട്ട് എടുക്കാനും നിന്നിട്ട അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി. അപ്പോഴത്തേക്ക് ഏകദേശം സമയമായിട്ടുണ്ടതിന് എല്ലാം ഒന്ന് വേഗം ഉണ്ടാക്കിയിട്ട് എടുത്ത് അങ്ങനെ ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറും റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ കൽത്തപ്പവും റെഡിയായിട്ടുണ്ടതിന്. അത് ഞാൻ പിന്നെ അതേ അടുപ്പിൽ അതേ നെരുപ്പിൽ അതേ ചൂടോടെ തന്നെ വെച്ചിട്ടുണ്ടായിന്. ഇതാ കൽത്തപ്പവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടതിന്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.